ജീവനെ മുഴുകുകയാണ് എന്ന് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഭാഷയിൽ അറിയാവുന്ന കാര്യമാണ്. ചിലർക്ക് ത്വക്ക് രോഗമാണ്, ചിലർക്ക് ക്യാൻസറാണ്, ഏറെക്കുറെ മാരകമായ രോഗങ്ങളെല്ലാം ഒരേ ശരീരത്തിൽ ഒരുപോലെ പിടികൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മുടേതുപോലെ അനായാസേന ശരീരം ചലിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, വിദ്യാലയങ്ങളിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർക്ക് അതിന് കഴിയുന്നില്ല. 10, 25, 27, 30 വയസ്സായവർ, അവർ ഒരു 2 വയസ്സുകാരന്റെ ഒരു 3 വയസ്സുകാരന്റെ വലുപ്പം പോലും ഇല്ല. യഥാർത്ഥത്തിൽ വളരെ വൈരൂപ്യമുള്ളവരായി ഇത്തരത്തിൽ നമ്മുടെ ഇവിടെ ജനിക്കുന്ന കുട്ടികളിൽ ചിലർ മാറുകയാണ്. ഇതാണ് പ്രശ്നമെന്ന് പറയുന്നത്. ഇപ്പോഴും കേന്ദ്രമന്ത്രി തോമസ് പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്, ഇനിയും ഞങ്ങൾ പഠിക്കട്ടെ എന്നാണ്. 12 പഠന റിപ്പോർട്ടുകൾ ഇവിടെ ഉണ്ടായി. ഇവിടെ 12 വരുന്ന വിവിധങ്ങളായിട്ടുള്ള ഏജൻസികൾ, ഔദ്യോഗികവും അനൌദ്യോഗികമായിട്ടുള്ള ഏജൻസികൾ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ നേരിൽ കണ്ട് ഇവിടെ ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് പഠിച്ച റിപ്പോർട്ട് സമർപ്പിച്ചു. ആ 12 റിപ്പോർട്ട് മുഖവിലക്കെടുക്കാതെ ഇപ്പൊ വീണ്ടും ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ എൻഡോസൾഫിൻ ബാധിതർക്കെതിരായിട്ടുള്ള വെല്ലുവിളി മാത്രമല്ല, ഈ രാജ്യത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കെതിരായിട്ടുള്ള വെല്ലുവിളിയായി ഈ രാജ്യം കാണേണ്ടതുണ്ടെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. സമീപകാലത്ത് വന്നിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഭോപ്പാൽ ദുരന്തത്തിലുണ്ടായ കോടതി വിധി എന്ന് പറയുന്നത്. നമുക്കറിയാം ആ വിധി നമ്മളെ എല്ലാവരെയും, മനുഷ്യ മനസ്സാക്ഷിയുള്ള ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും അങ്ങേയറ്റം ഞെട്ടിപ്പിച്ച ഒരു വിധിയായിരുന്നു. ഇവിടെ നമ്മുടെ ഭോപ്പാലിൽ 25,000 മനുഷ്യരെ നിമിഷാബ്ദം കൊണ്ട് കൊല്ലുകയും 10,000,000 മനുഷ്യരെ മാരകമായ രോഗത്തിന് അടിപ്പെടുത്തുകയും ചെയ്ത ഭോപ്പാലിനെ ഇരോക്ഷമയാക്കി മാറ്റിയ ഭോപ്പാൽ ദുരന്തം. ആ ഭോപ്പാൽ ദുരന്തത്തിന് കാരണക്കാരായ യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ ഉടമസ്ഥന്മാർക്ക് ഇന്ത്യയിലെ കോടതി വിധിച്ചത് വെറും 2 വർഷത്തെ ശിക്ഷയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 10,000,000 മനുഷ്യർ ഇന്ന് മാരകമായ രോഗത്തിന് അവിടെ അടിമകളാണ്, നരകയാതന അനുഭവിക്കുന്നവരാണ്, മരിച്ചു ജീവിക്കുന്നവരാണ്. അങ്ങനെ മരിച്ചു ജീവിക്കുന്ന 10,000,000 മനുഷ്യരുള്ള ഭോപ്പാലിൽ ആ ഭോപ്പാൽ കേസിൽ വിധി വരാൻ കുറെ വർഷങ്ങൾ എടുത്തു. അങ്ങനെ വിധി വന്നപ്പോഴോ വെറും 2 വർഷത്തെ തടവ്. ഇവിടെ എങ്ങനെയാണ് ഇത്തരത്തിൽ വിചിത്രകരമായ ഒരു വിധി ഉണ്ടായത് എന്ന കാര്യം നാം ആലോചിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഒരു 4 മാസം മുമ്പല്ലേ ഭാസ്കര കാരണവർ കേസിൽ ശരൺ എന്ന് പറയുന്ന ഒരു മരുമകളെ കോടതി ശിക്ഷിച്ചത്? അമ്മായിയപ്പനെ കൊല്ലാൻ കൂട്ടുനിന്ന ശരൺ എന്ന് പറയുന്ന മരുമകൾക്ക് കോടതി വിധിച്ചത്, ജില്ലാ സെഷൻസ് കോർട്ട് വിധിച്ചത് 3 ജീവപര്യന്തമാണ്. 3 ജീവപര്യന്തം, ഒരാൾക്കൊരു ജീവിതം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് 3 ജീവപര്യന്തവും ഒന്ന് ചെലവഴിച്ചാൽ മതിയെന്ന് വിധിന്യായത്തിന്റെ അവസാന ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നു. എടുക്കുന്ന നിലപാട്, കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടുകൾ, അത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിലപാടാണ്. അത് തന്നെയാണ് നമ്മൾ ആണവ ബാധ്യത വിമുക്തി ബില്ലിലും കണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ ഒരു ആണവ ദുരന്തമുണ്ടായാൽ, ഒരു ന്യൂക്ലിയർ ദുരന്തമുണ്ടായാൽ പരമാവധി നഷ്ടപരിഹാരം 45,000 കോടി രൂപ, നമ്മുടെ രാജ്യത്ത് അത് 2,000 കോടി രൂപ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അമേരിക്കയിൽ മനുഷ്യരുടെ എണ്ണം കുറവാണ്, ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ സുലഭമായുള്ളത് മനുഷ്യരാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവന് ഇവിടെ ഒരു വിലയുമില്ല. നാം മനസ്സിലാക്കേണ്ടത്, ഇന്നും ഭോപ്പാലിൽ മരിച്ചു വീണവർക്ക് നഷ്ടപരിഹാരം നൽകാൻ, മതിയായ നഷ്ടപരിഹാരം നൽകാൻ രാജ്യത്തിലെ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല. കാരണം യൂണിയൻ കാർബൈഡ് കമ്പനിയെ, പിന്നീട് ഡൌൺ കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി മെർജർ ചെയ്തു, വിലക്കെടുത്തു. അങ്ങനെ വിലക്കെടുത്തപ്പോ ഈ പറയുന്ന കമ്പനിയുടെ എല്ലാ ബാധ്യതകളിൽ നിന്നും ഒഴിവാക്കി കൊടുത്തു. അങ്ങനെ ഒഴിവാക്കി കൊടുത്തത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എ.എം. അഹമ്മദിയുടെ ബെഞ്ചായിരുന്നു. അതിന് അഹമ്മദിക്ക് പ്രത്യുപകാരം നൽകി എന്താണെന്നറിയോ? ഭോപ്പാൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് 600 കോടി രൂപ ചെലവുള്ള വലിയൊരു ഹോസ്പിറ്റൽ ഭോപ്പാലിൽ ഉണ്ടാക്കി, ആ ഭോപ്പാൽ ഹോസ്പിറ്റലിനെ ചെയർമാനാക്കി എന്ന് പറഞ്ഞാൽ ആജീവനാന്ത ചെയർമാനാക്കി എ.എം. അഹമ്മദിയെ മാറ്റി, നഷ്ടപരിഹാരത്തുക കുറച്ചു കൊടുക്കാനുള്ള വിധിയുണ്ടായി. ആ വിധിയുടെ കാലത്ത് ആ ബെഞ്ചിന്റെ അധ്യക്ഷൻ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന
RS പലക്കായിരുന്നു. ആ RS പലക്കിന് കമ്പനി കൊടുത്ത റിവാർഡ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ? അമേരിക്ക ഇടപെട്ട ഹേഗിലെ ലോകകോടതിയിൽ അദ്ദേഹത്തെ ലോകകോടതിയുടെ ജഡ്ജിയാക്കി അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുകയാണ് അമേരിക്ക ചെയ്യുന്ന കാര്യം നാം മനസ്സിലാക്കണം. ഇപ്പോ ഇന്ത്യ അധികാരത്തിന്റെ എല്ലാ ബാധ്യതകളിൽ നിന്നും യൂണിയൻ കാർബൈഡ് കമ്പനി വിലക്കെടുത്ത ഡൌൺ കെമിക്കൽസിനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇവിടെ ഭരണകൂടം ആർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്ന കാര്യം നാം ആലോചിക്കണം. ഇവിടെ തെളിക്കാൻ പാടില്ല, ഇവിടെ സ്പ്രേ ചെയ്യാൻ അനുവദിക്കരുത്. അത് മാത്രമല്ല, നമ്മുടെ നാടിനുണ്ടായ ഈ ദുര്യോഗം, ഈ ദുർഗതി ലോകത്തൊരിടത്തും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. എൻഡോ സാൾഫർ എന്ന് പറഞ്ഞാൽ മാരകമായ കീടനാശിനിയാണ്. ഒരു തലമുറയെ മാത്രമല്ല, വരും തലമുറയെ മാത്രമല്ല, പിറക്കാനിരിക്കുന്ന എത്രയോ തലമുറയെ മാരകമായ രോഗത്തിന് അടിപ്പെടുത്തി അവരെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒന്നാണ് എൻഡോസൾഫിൻ. അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇതിനെ മൂന്നാം ഹിരോഷിമയാക്കാൻ നമ്മുടെ നാടിനെ അനുവദിക്കില്ല എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുവാനുള്ള ഒരവസരമാണ് ഈ അവസരം എന്ന് പറയുന്നത്.